തൃശ്ശൂരിലെ ഞെട്ടിച്ച വിജയത്തിലൂടെ കേരളത്തിൽ ബി ജെ പി പുതിയ ചരിത്രം കുറിച്ചതോടെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വഴിമാറിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഒരു ലോക്സഭാ സീറ്റെന്ന പതിറ്റാണ്ടുകളായുള്ള അവരുടെ സ്വപ്നം സുരേഷ് ഗോപിയിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നടത്തിയ പ്രതികരണത്തിലും തൃശൂർ ഇടം പിടിച്ചു എന്നുള്ളത് ആ ഒരു വിജയത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ബി ജെ പി തന്നെ വ്യക്തമാക്കുകയാണ് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറം സുരേഷ് ഗോപി എന്ന വ്യക്തി സമാഹരിച്ച വോട്ടുകൾ കൂടിയാണ് ബി ജെ പിയുടെ കന്നി വിജയത്തിൽ നിർണായകമായത് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട് സിനിമാ രംഗത്തു നിന്നും മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ അടക്കമുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിലാണ് നടി നിമിഷ സജീനെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ വന്നിരിക്കുന്നത് നിമിഷ സജീൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജുകളുടെ കമന്റ് ബോക്സിലാണ് വ്യാപക രീതിയിൽ ബി ജെ പി അംഗങ്ങളുടെ വിമർശനം നടിയെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പി പ്രവർത്തകർ നിമിഷയുടെ ചിത്രം ഉപയോഗിച്ചുള്ള നിരവധി ട്രോളുകളും ഇറങ്ങുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്ന കമൻറ്റിന് നിമിഷ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതല്ലാതെ ഇത്തരം കമൻറ്റുകളോട് യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിനും താരം ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി എന്തുകൊണ്ട് നിമിഷയോട് ബി ജെ പി പ്രവർത്തകർ ഈ രീതിയിൽ എന്ന് ചോദിച്ചാൽ നാല് വർഷം മുൻപ് നിമിഷ പറഞ്ഞൊരു പ്രസ്താവനയാണ് നിമിഷയ്ക്കെതിരായ ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങൾക്കെല്ലാം പിന്നിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായി നിമിഷ സജയനും പങ്കെടുത്തിരുന്നു റാലിയിൽ നിമിഷ മുദ്രാവാക്യം നടത്തിയതും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് നടത്തിയ പ്രസ്താവനയൊക്കെ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് എന്നും നമ്മൾ കൊടുക്കില്ല എന്നുമായിരുന്നു നിമിഷ സജയൻ അന്ന് പറഞ്ഞത് ഈ ഒരു പ്രസ്താവന വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടാണ് നടിക്കെതിരെ മറുപടി പറഞ്ഞുകൊണ്ട് ബി ജെ പി സൈബർ അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് വിമർശനങ്ങളും പരിഹാസങ്ങളും സ്വാഭാവികമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തോടെ നടി നിമിഷ സജയനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ ഒരുപാട് ട്രോൾ മീമുകളും നിമിഷയ്ക്കെതിരെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിച്ച കൃഷ്ണകുമാറിന്റെ മക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം തന്നെ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അച്ഛനു വേണ്ടി നാലു മക്കളും പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കൃഷ്ണകുമാർ പരാജയപ്പെട്ടതോടെ ഇതിനു പിന്നാലെ അഹാനയുടെയും ദിയയുടെയും ഒക്കെ വീഡിയോയ്ക്ക് താഴെ പരിഹാസങ്ങൾ വരുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിന്റെ ഘട്ടങ്ങളിൽ അഹാന ഉണ്ടായിരുന്നില്ല യാത്രയിലായിരുന്ന താരം തിരിച്ചു വന്നതിന് ശേഷം അച്ഛന് പിന്തുണയുമായി പ്രചാരണത്തിറങ്ങുകയായിരുന്നു സാധാരണ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാത്ത ആളാണ് അഹാന കൃഷ്ണ അച്ഛൻ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അഹാന ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നില്ല എന്നാൽ ഇത്തവണ അഹാനയും എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ പരാജയപ്പെട്ടപ്പോൾ അഹാനയുടെ വീഡിയോയ്ക്ക് താഴെയും പരിഹാസവുമായി ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ അവസ്ഥയും ഇതുതന്നെയാണ് അഹാന കൃഷ്ണയും ദിയയുമാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവം അതുകൊണ്ട് തന്നെയാണ് ഇവരെ ലക്ഷ്യമിടുന്നതും എന്നാൽ അഹാന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മറുപടി നൽകുന്നുണ്ട് അൾട്ടിമേറ്റ് പുച്ഛം എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് അഹാന മറുപടി നൽകിയത് അതുപോലെ അഹാന പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്ക് അച്ഛൻ പൊട്ടിയല്ലോ എന്ന മെസ്സേജ് അയച്ച ആൾക്കും അഹാന മറുപടി നൽകി ഇതിന്റെ സ്ക്രീൻഷോട്ട് അഹാന പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്